ആലത്തൂരിലേക്ക് സ്ഥാനാർത്ഥിയിട്ട് വന്നപ്പോൾ പറഞ്ഞിരുന്നു പാർട്ടി വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു മണ്ഡലം തിരിച്ചു പിടിക്കുക, അതിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. 18-ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തു നിന്നും മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയും അതനുസരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിച്ചാണ് ഞാൻ സ്ഥാനാർത്ഥിയായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആലത്തൂർ മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയമുണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത്. ആദ്യമായി തന്നെ ഇപ്പോൾ വിജയിച്ചത് അവസാനമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല, വിജയിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്, ഫൈനലായിട്ട് അവിടെ നിന്നാണ് ഡിക്ലെയർ ചെയ്യുക. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ ആലത്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യമുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നാം കരുതിയത്. എന്നാൽ ആ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നീട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് എന്നോട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ചോദിച്ചൊരു കാര്യമാണ്. കേരളത്തിലെ മന്ത്രി പാർട്ടി തീരുമാനിച്ചാണല്ലോ, ഇടതുപക്ഷം വേണ്ടി തീരുമാനിച്ചാണ് ആലത്തൂർ മണ്ഡലം ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കാൻ കഴിയണം, അതിനുവേണ്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ആ കാര്യം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ബി ജെ പിക്ക് ഒരിക്കലും ഇവിടെ ഇടമില്ലാതിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം, പക്ഷേ തൃശ്ശൂരിൽ ഒരു സീറ്റിൽ ബി ജെ പി വിജയിക്കുകയും ചെയ്തു. നമ്മളാരും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ദേശീയ തലത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ എൻ ഡി എക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സന്നിഗ്ധാവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയം. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയുമോ എന്നുള്ള കാര്യം തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും എൻ ഡി എ ഗവൺമെൻറ് വീണ്ടും നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളും മതേതരത്വവും അതുപോലെ മനുഷ്യൻ്റെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടാനുള്ള സാധ്യത അന്ന് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. അത് ഇന്ത്യൻ ജനത ഏറെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറൽ സംവിധാനവും ഒക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ചൂണ്ടിക്കാണിക്കുന്നത്.